പയ്യന്നൂരിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് നീങ്ങുന്നു. കാനായി, മണിയറ, പെരുമ്പപ്പുഴയുടെ തീരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് വെള്ളക്കെട്ട് ഒഴിഞ്ഞു തുടങ്ങിയത്. പയ്യന്നൂർ മേഖലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളത്തിൻ്റെ അളവ് നേരിയ തോതിൽ കുറഞ്ഞു വരികയാണ്. നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് പെരുമ്പാപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞുമംഗലം പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന എടാട്ട് വള്ളൂർ കോളനി റോഡിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ തന്നെ നേരിയ തോതിൽ മാത്രമായിരുന്നു ഈ പുഴയ്ക്കരികിലെ ഈ ഒരു പ്രദേശത്ത് വെള്ളം കയറിയതെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴ ശക്തമായതോടെ തന്നെ വെള്ളത്തിൻ്റെ അളവും വലിയ തോതിൽ തന്നെ കൂടുകയുണ്ടായിരുന്നു. കാരണം പെരുമ്പാപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇവിടെ അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്നതിനുള്ള സാധ്യതയും ഏറെയാണ്. കഴിഞ്ഞ കാലവർഷത്തിലെല്ലാം തന്നെ വളരെ വലിയ തോതിൽ തന്നെയായിരുന്നു ഇവിടെ വെള്ളം കയറിയത്. നിലവിൽ വെള്ളത്തിൻ്റെ അളവ് ചെറിയ തോതിൽ മാത്രമാണ് കുറയുന്നത്. പലരെയും കഴിഞ്ഞ പ്രളയകാലത്ത് ഇവിടെയുള്ള നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റിയിരുന്നു. എന്നാൽ നിലവിൽ ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്കും മറ്റുമാണ് ചിലരെയെങ്കിലും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അടിയന്തര സാഹചര്യമൊന്നും തന്നെ ഈ ഒരു പ്രദേശത്തില്ല. പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ സ്വാഭാവികമായും വെള്ളക്കെട്ട് പെട്ടെന്ന് തന്നെ രൂക്ഷമാകും. ഈ ഒരു പ്രദേശത്ത് എടാട്ട് വള്ളുവ കോളനി റോഡിലുള്ള ഈ ഒരു റോഡിലേക്കൂടിയുള്ള ഗതാഗതം നേരിയ തോതിലെങ്കിലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കാരണം വെള്ളം കയറിയതിനാൽ തന്നെ പല വാഹനങ്ങൾക്കും ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ ഇതുവഴി കടന്നു പോകുന്നവരാണ് പലരുടെയും വാഹനങ്ങളും മറ്റും പല സ്ഥലങ്ങളിലും മറ്റും ഓഫായി അവർ ഉന്തിത്തള്ളി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ പെരുമ്പാപ്പുഴയുടെ ഒഴുക്ക് നേരിയ തോതിൽ ഒഴുക്കിൻ്റെ മർദ്ദത്തിന് നേരിയ തോതിലുള്ള ഒരു കുറവുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന മഴവെള്ളം ഈ ഒരു പുഴയിലൂടെ തന്നെയാണ് കടലിലേക്ക് ഒഴുകി ചേരുന്നത്. പ്രധാന പുഴയാണ് ഈ ഒരു മേഖലയിലുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ അളവ് വലിയ തോതിൽ തന്നെ മലവെള്ളത്തിൻ്റെ അളവും കൂടുകയാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ മാത്രമാണ് അല്പമെങ്കിലും ഒരു കുറവ്, വെള്ളം കയറുന്നതിന് അല്പമെങ്കിലും ഒരു കുറവ് ഉണ്ടായത്. പലരും ഈ ഒരു മേഖലയിൽ ഈ ഒരു പ്രദേശത്ത് കോളനി, ഒരു വള്ളുവ കോളനി ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. നിരവധി കുടുംബങ്ങളും ഈ ഒരു മേഖലയിലുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതത്തിന് വലിയ തോതിലുള്ള തടസ്സമാണ്. പല സ്ഥലങ്ങളിലും നമ്മുടെ കാൽമുട്ടോളം വരുന്ന ഭാഗങ്ങളിൽ വരെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെല്ലാം നമ്മൾ നിലവിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അളവിലാണ് ഈ ഒരു പ്രദേശത്തെല്ലാം വെള്ളം കയറിയിരുന്നത്. എന്നാൽ ഈ അല്പസമയം മുമ്പ് മഴ നേരിയ തോതിലെങ്കിലും ശമിച്ച സാഹചര്യത്തിൽ മാത്രമാണ് ഈ വെള്ളം ഇറങ്ങുന്നതിന് ഒരു അയവ് വന്നിട്ടുള്ളത്. എങ്കിലും പെരുമ്പാപ്പുഴയുടെ ഒഴുക്ക് അത് നേരിയ ഒരു ശക്തി കുറവ് വരുന്നുണ്ടെങ്കിലും മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴയുടെ തോത് കൂടുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തും വെള്ളം കയറുന്നതിൻ്റെ തോത് വലിയ തോതിൽ തന്നെ കൂടും. രണ്ട് ദിവസം കൂടി മഴ ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പുകളുണ്ടെങ്കിലും നിലവിൽ പയ്യന്നൂരിലെ അന്തരീക്ഷം തെളിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ ഒരു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റവന്യൂ അധികാരികളും അതുപോലെ തന്നെ താലൂക്ക് വില്ലേജ് ഓഫീസ് അധികൃതരെല്ലാം തന്നെ ഈ ഒരു പ്രദേശത്ത് എത്തി ഇവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവർക്ക് ആവശ്യമായ സഹായങ്ങളും ഒപ്പം നിർദ്ദേശങ്ങളും എല്ലാം നൽകുന്നുണ്ട്. ജനങ്ങൾക്ക് എല്ലാ പിന്തുണയും അതുപോലെ തന്നെ ജാഗ്രത പുലർത്തണമെന്നുള്ള അറിയിപ്പും മാത്രമാണ് നിലവിൽ നൽകുന്നത്. മറ്റേ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നും ബന്ധപ്പെട്ട അധികൃതർ നേരത്തെ തന്നെ നമ്മളോട് അറിയിച്ചിരുന്നു. ഈ ഒരു പ്രദേശം പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മേഖലയിൽ വലിയ വെള്ളം കയറുന്നത് ഉണ്ടായത്. എന്നാൽ മഴ ശമിച്ചതോടെ വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞു വരികയാണ്. പയ്യന്നൂരിൽ നിന്ന് ക്യാമറമാൻ നീതു കണ്ണപുരത്തിനൊപ്പം നീതു ശു കണ്ണൂർ വിഷൻ.